ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ സാധാരണ എപ്പോഴും മോർണിംഗ് റുട്ടീൻ, ഈവനിങ് റുട്ടീൻ, അങ്ങനെയൊക്കെ റുട്ടീനുകളൊക്കെയാണ് ഷെയർ ചെയ്യാറ്. ആഫ്റ്റർനൂൺ സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഉച്ചയ്ക്കത്തെ എൻ്റെ കുറച്ച് ജോലികളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി, അത് വല്ലപ്പോഴും നമ്മൾ ട്രൈ ചെയ്യാറുള്ളൂ. കഴിഞ്ഞ വർഷത്തിലുണ്ടാക്കി, പിന്നെ ഈ വർഷത്തിലിപ്പോൾ ഉണ്ടാക്കണേ. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ഈ ബ്രോസ്റ്റഡ് ചിക്കൻ, അല്ലെങ്കിൽ KFC പോലെ ഇരിക്കുന്ന ചിക്കൻ. അപ്പോൾ ആ ചിക്കൻ്റെ കൂടെ അതിൻ്റെ സലാഡും ഫ്രഞ്ച് ഫ്രൈസും മയോണീസും ഇതൊക്കെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ട് അത് കിട്ടുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ പറ്റാവുന്നതും ഇങ്ങനത്തെ ഹോട്ടലിൽ കിട്ടുന്ന ഐറ്റംസൊക്കെ വീട്ടിലെനിക്ക് എൻ്റേതായ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുക്കിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ സ്പെഷ്യൽ റെസിപ്പീസൊക്കെ ട്രൈ ചെയ്യാം. പക്ഷേ പലപ്പോഴും നമ്മൾ ക്ലീനിങ്ങും ഓർഗനൈസിങ്ങും അല്ലെങ്കിൽ പഠിക്കുന്നതിൻ്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ റെസിപ്പീസ് പലപ്പോഴും സ്കിപ്പ് ചെയ്യണതാണ്. പക്ഷേ പലരും പറഞ്ഞു ഞങ്ങൾക്ക് ചേച്ചി റെസിപ്പി ട്രൈ ചെയ്യുമ്പോൾ വളരെ ഇഷ്ടമാണ്, ട്രൈ ചെയ്ത് നോക്കാറുണ്ടെന്ന് കേട്ടോ. അപ്പോൾ അതേപോലെ എൻ്റെ രാവിലത്തെ ജോലികളെല്ലാം തന്നെ കഴിഞ്ഞു, മക്കളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിഞ്ഞു, എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു, ആ ജോലികൾ കഴിഞ്ഞു. അപ്പം പിന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ നോക്കാം. അപ്പോൾ നമ്മൾ 1 കിലോ ചിക്കന് വേണ്ടിയിട്ടുള്ള റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ തലേ ദിവസം അല്ലെങ്കിൽ ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ ചിക്കനെ ഒന്ന് മാരിനേറ്റ് പോലെ ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിനായിട്ട് 1 കപ്പ് പാല് നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ 1.5 ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ സുർക്ക എന്ന് പറയും, വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഇത് ചേർക്കണത് വെച്ചാൽ നമ്മൾ പാലിനെ ബട്ടർ മിൽക്ക് ആക്കി എടുക്കാൻ പോകണം. അത് ചെറുതായിട്ടൊന്ന് പിരിഞ്ഞ പോലെ ഒരു ഇത് വരും, അങ്ങനെ ആക്കി എടുക്കുകയാണ്. അപ്പോൾ ചിക്കനെ നമ്മൾ മാരിനേറ്റ് ചെയ്യല്ല ശരിക്കും പറഞ്ഞാൽ ചെയ്യണമെന്ന്, കുതിർത്ത് വെക്കാമെന്ന് പറയില്ലേ, സോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് ചിക്കനെ. അപ്പോൾ ഈ വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഈ പാലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് 15 മിനിറ്റോളം അവിടെ വെക്കുക ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോഴാണ് ഞാൻ പറഞ്ഞ് ബട്ടർ മിൽക്ക് എന്ന് പറഞ്ഞ സംഭവം ആവുള്ളൂ. ഇനി നമ്മളിതിലോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം, എന്നിട്ടാണ് നമ്മൾ ചിക്കൻ ഇതിൽ മുക്കി വെക്കാൻ പോകണേ. ഇതിനായിട്ട് നമ്മൾ 1/2 കഷ്ണം സവാളയും 4-5 വെളുത്തുള്ളിയുടെ കഷ്ണം എടുത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അരച്ചെടുത്ത ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇത് നമ്മൾ മാരിനേഷനിൽ ആ പറഞ്ഞ അതിൽ ചേർക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മുടെ പാൽ ഏതാണ്ട് ഇത് കണ്ടില്ല, 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ ഒരു രൂപത്തിലേക്ക് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ആവേണ്ടത്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന സവാളയുടെ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയാണ് നമ്മൾ ഇരിവിനായിട്ട് ചേർക്കുന്നത്. മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അല്പം ബേക്കിംഗ് സോഡ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് മതി ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്തപ്പോൾ ഞാൻ എനിക്ക് തോന്നി എരിവ് കുറച്ച് കുറവ് തോന്നിയപ്പോൾ അല്പം കൂടി മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. മുളക് പൊടി വല്ലാതെ കൂടേണ്ട, കാരണം കളർ പിന്നെ റെഡ് കളറായി പോകും ചിക്കൻ്റെ കളർ. അത് കഴിഞ്ഞ് നമ്മൾ ചിക്കനെ നമ്മൾ ഇത്രയും ഞാൻ വല്ലാതെ വലിപ്പത്തിലല്ല കട്ട് ചെയ്യിക്കണ, ഒരു മീഡിയം സൈസിനാണ്. അത് നമ്മൾ ഇതിൽ നന്നായിട്ട് കുതിർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ എന്തെന്നായാലും ചെയ്യണം. കാരണം എന്ന് വെച്ചാൽ ഇതിങ്ങനെ കുതിർത്തി വെച്ചാലാണ് ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക, അല്ലെങ്കിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത പോലെ ചെയ്ത് വെച്ചാൽ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വെള്ളം പോലെ തന്നെയായിരിക്കണം ഇതിൻ്റെ ഈ ഒരു മിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ തലേ ദിവസം അങ്ങനെ ചെയ്ത് വെച്ചിട്ട് പിറ്റത്തെ ദിവസം ഞാൻ എടുത്ത് പുറത്തോട്ട് വെച്ചിട്ടാണ് പിന്നെ ഉണ്ടാക്കുന്ന സമയത്താണ് അത് ചെയ്തത്. അപ്പോൾ അത്രയും നേരം തന്നെ ഇത് മാരിനേറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടുള്ളൂ നമുക്ക് കേട്ടോ. അപ്പോൾ എന്തായാലും അത് ഞാൻ തലേ ദിവസം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമുക്കിതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് അവർ തരുന്നത് ഫ്രഞ്ച് ഫ്രൈസും പിന്നെ കോൾസ്ലോ എന്ന് പറഞ്ഞിട്ടൊരു സലാഡ് അവരുണ്ടാക്കി തരാറുണ്ട്. അതും അതുപോലെ തന്നെ മയോണൈസും പിന്നെ ബണ്ണുമാണ് നമുക്ക് കിട്ടുക. മയോണൈസ് അല്ലെങ്കിൽ കച്ചപ്പാണ് നമുക്ക് കിട്ടുക സാധാരണ. ഞാൻ മയോണൈസും ഉണ്ടാക്കുന്നുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് ഞാൻ പൊട്ടാറ്റോ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുകയാണ്, ഇങ്ങനെ നീളത്തിൽ ചോപ്പ് ചെയ്തെടുക്കുകയാണ്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ ഫ്രഞ്ച് ഫ്രൈസിനെ എങ്ങനെ അരിയാമെന്ന്. വളരെ ഈസിയാണ്, ഇങ്ങനെ അരിഞ്ഞെടുത്താൽ മതി. കുറച്ച് വീതിയിൽ നീളത്തിൽ അരിഞ്ഞെടുക്കുക, നല്ല ഉരുളക്കിഴങ്ങ് നോക്കി എടുക്കുക. എന്നാലാണ് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഞാൻ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും ഞാനൊരു വലിയ ഉരുളക്കിഴങ്ങ് ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെ കളറൊക്കെ പോവും. അതുപോലെ തന്നെ നമുക്ക് സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കോൾസലോ എന്ന് പറഞ്ഞിട്ടുള്ള സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാബേജും ക്യാരറ്റൊക്കെ പീൽ ചെയ്ത് കഴുകിയൊക്കെ വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചോപ്പറിൽ നല്ലതായിട്ട് കുരുകുരുന്ന് അരിഞ്ഞെടുക്കാൻ പോകണം. ഒന്നെങ്കിൽ നിങ്ങൾ ചോപ്പർ യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ മറ്റേ ചീവുന്ന വേറെ ടൈപ്പ് ചോപ്പറില്ലേ, അങ്ങനെയും നിങ്ങൾക്ക് എടുക്കാം. ഞാൻ എന്തായാലും ഈ ഒരു ചോപ്പറിൽ ജസ്റ്റ് ഈ ക്യാരറ്റും ക്യാബേജിനും നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഈ ഒരു മെഷീൻ ഞാൻ കുറേ നാളായി യൂസ് ചെയ്യണം, നിങ്ങൾക്കറിയാം. ഇതിനുശേഷം ഞാൻ ഒരു ബട്ടർഫ്ലൈയുടെ ഒരെണ്ണം കൂടി വാങ്ങിയിരുന്നു ചോപ്പർ, പക്ഷേ എനിക്ക് എന്തോ ഇതുതന്നെയാണ് കൂടുതൽ ഇഷ്ടം. ഇത് പഴുതായി, ഇത്രീഷ കേടും ആയി തുടങ്ങി, എന്നാൽ പോലും എനിക്കിതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, എന്താണെന്നറിയില്ല. അപ്പോൾ ഇത് എനിക്ക് വാങ്ങിയിട്ട് പേഴ്സണലി വളരെ ഇഷ്ടപ്പെടും. പക്ഷേ ചിലവർക്കൊക്കെ ചിലർ പറയുന്നുണ്ട് ചിലർക്ക് അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന്, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഒരു കേടും വന്നിട്ടുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ സലാഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും
ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് ചെയ്യാൻ പോകുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഉരുളക്കിഴങ്ങിനെ നമ്മളൊന്ന് ഹാഫ് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട്, വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഉപ്പ് ചേർത്തിട്ട് ഉരുളക്കിഴങ്ങിന് വേവിക്കണം. വേവോട്ടും തന്നെ കൂടാൻ പാടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് വെന്താൽ മതി കേട്ടില്ലേ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വറക്കുമ്പോൾ തന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളിൽ മുഴുവൻ വേവണമെന്നില്ല. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത്തിരി വേവിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോഴും എന്താ ഗുണം എന്ന് വെച്ചാൽ, അത് ഉള്ളും വേവും കുറച്ച്, അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഒന്നുകൂടിയും കറക്റ്റ് വേവ് ആവുകയും ചെയ്യും, പുറത്ത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങിനെ വേവ് കൂടുതലിട്ടിട്ടും തന്നെ വേവ് പാകത്തിനാക്കി നമ്മൾ എടുക്കുക. അപ്പോൾ ഞാനിത് ഉരുളക്കിഴങ്ങിനെ വേവിച്ച് അതിനെ ഒന്ന് തിളച്ച് കുറച്ച് നേരം ഇതാവുമ്പോഴേക്കും വെന്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് സ്ട്രെയിൻ ചെയ്ത് വെള്ളം നന്നായിട്ട് പോകാനായിട്ട് ഇവിടെ ഇങ്ങനെ ചൂടാറാനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് മയോണൈസ് ഉണ്ടാക്കാം. ഞാൻ മുൻപ് മയോണൈസിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടുണ്ട്, എന്നാൽ പോലും ഇപ്പോൾ ഒന്നുകൂടി അത് പറയാം. നമുക്ക് മയോണൈസ് ആവശ്യമാണ്, കാരണം നമ്മൾ സലാഡിൽ മയോണൈസ് ചേർക്കണം. അപ്പോൾ ഇതിനായിട്ട് രണ്ട് കോഴിമുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ എപ്പോഴും ട്രൈ ചെയ്തിട്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ് കേട്ടോ. രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ വിനാഗിരി ഒരു അര ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലോട്ട് അല്പം ഉപ്പ്, പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ നാല് ഐറ്റംസ് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മിക്സി ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോൾ കോഴിമുട്ട ഒന്ന് സെറ്റായിട്ടുണ്ടോ അല്ലാതായിട്ടുണ്ടോ. അത് കഴിഞ്ഞ് നമുക്കിതിലേക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ എന്ത് തന്നെയാലും എടുക്കരുത്, വെളിച്ചെണ്ണ ഇല്ലാത്ത വേറെ ഇനി റൈസ് ബ്രാൻ ഓയിൽ എന്ന് പറഞ്ഞാൽ ആ ഓയിൽ എടുത്താലും അത്ര കുഴപ്പമില്ല. വെളിച്ചെണ്ണയ്ക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും, അത് ഒട്ടും തന്നെ ടേസ്റ്റ് കിട്ടില്ല മയോണൈസിന്. ഈ പറഞ്ഞ സൺഫ്ലവർ ഓയിൽ എടുത്തിട്ട് അല്പം ഒഴിച്ച് മിക്സി അടിച്ചു കൊടുക്കുക. ആദ്യം ഇത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സി കറക്കുക. അത് കഴിഞ്ഞിട്ട് ഇത്തിരീഷ് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കറക്കുക. അങ്ങനെ അല്പം ഒഴിക്കുക, കുറച്ച് നേരം ഒന്ന് കറക്കുക. അങ്ങനെ നമ്മൾ ചെയ്താലാണ് ഈ പറഞ്ഞ മയോണൈസ് ഒരു കട്ടിയുള്ള കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ അത് കറക്റ്റായിട്ട് അങ്ങനെ അങ്ങോട്ട് എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ ആകെ സെറ്റാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അല്പം ഒഴിക്കുക, മിക്സി അടിക്കുക. അങ്ങനെ 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 ചെയ്ത് ചെയ്ത് നമുക്ക് വേണ്ടൊരു കട്ടിയാവുമ്പോൾ നിർത്തുക. ഏതാണ്ട് ഒരു കപ്പോളം ഓയിൽ എടുക്കണം. ചിലപ്പോൾ ഒരു കപ്പോളം മതിയാവും. നമുക്ക് ആകത്തിനുള്ള തിക്കിനെസ് ആയും തോന്നിയാൽ നമുക്ക് നിർത്താം. അപ്പോൾ മയോണൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ ആയിട്ട് അവർ മധുരമുള്ളൊരു സലാഡ് തരുന്നുണ്ട്, അതാണ് നമ്മൾ ഉണ്ടാക്കണത്. ക്യാരറ്റും ക്യാബേജും ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ക്യാബേജും ക്യാരറ്റും ഈ രീതിയിലോ അല്ലെങ്കിൽ നമുക്ക് ചീവീറ്റ് നമുക്ക് അങ്ങനെയും ചോപ്പ് ചെയ്തെടുക്കാം. നമ്മളതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതിലൊരു ചെറിയ പുളിരസം കിട്ടാനും കൂടിയിട്ടാണ്. രണ്ടാമത്തെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് പഞ്ചസാരയാണ്. ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ പഞ്ചസാര ചേർത്തിട്ട് വിനാഗിരിയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതൊന്ന് കുറച്ച് നേരം അവിടെ വെക്കുക. കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം അവിടെ ഇരുന്നോട്ടെ. ഇരുന്ന് കഴിഞ്ഞുമ്പോഴേക്കും ഈ ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ ക്യാബേജിലത്തെ ഒക്കെ വെള്ളം ഇങ്ങനെ ഊറി വന്നിട്ടുണ്ടാവും. നമുക്ക് ആ വെള്ളം മുഴുവൻ പിഴിഞ്ഞ് കളഞ്ഞിട്ട് വേണം നമുക്ക് പിന്നീടുള്ള കാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും ആ 10 മിനിറ്റ് നേരം കൊണ്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് നമുക്ക് ഫ്രൈ ചെയ്ത് തീർക്കാം. അപ്പോൾ നമ്മുടെ സലാഡിൻ്റെ പ്രിപ്പറേഷൻ പകുതി വഴിക്ക് നമ്മൾ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇതിനായിട്ട് ഞാൻ ഓയിൽ ഓൾറെഡി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളിത്തിരി ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്യാനിടുക. ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇതായി കഴിയുമ്പോൾ നമ്മളൊന്ന് മീഡിയത്തിലേക്ക് ആക്കുക. തീരെ കുറച്ച് വെക്കരുത്, അപ്പോൾ പിന്നെ അത് മുരിയില്ല, രസം ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്കൊരു എക്സ്ട്രാ ടിപ്പ് എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റണത്, ഇത് ഫ്രൈ ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുക. ടിഷ്യൂലോട്ട് മാറ്റി വെച്ച് എണ്ണയൊക്കെ പോയി കഴിഞ്ഞ് ഒന്ന് ചൂടാറിയ ശേഷം നമ്മൾ ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്യുക. അപ്പോൾ അങ്ങനെ രണ്ട് വട്ടം നമ്മൾ ഡബിൾ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഫ്രഞ്ച് ഫ്രൈസ് നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ക്രിസ്പിയായിട്ട് നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പ്രത്യേകിച്ച് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈ ഇതിനാണ് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഫ്രൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരു വട്ടം കൊണ്ട് തന്നെ അത്യാവശ്യം മുരിയുന്ന രീതിയിലേക്ക് ഫ്രൈ ചെയ്തെടുക്കുക. ചില സമയത്ത് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് കഴിക്കാൻ നേരം ആകുമ്പോൾ ഇത് തണുത്ത് പോകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഡബിൾ ഫ്രൈ ചെയ്ത ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് അപ്പുറത്തപ്പുറത്ത് വേറെ വേറെ കാര്യങ്ങൾ ചെയ്യാം. പലപ്പോഴും പല പണികളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ഓർഡറിലാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിൻ്റെ റെസിപ്പി ആദ്യം, പിന്നെ സലാഡിൻ്റെ, അങ്ങനെ അങ്ങനെയല്ല, ഒന്ന് മിക്സായിട്ടാണ് വീഡിയോയിൽ എടുക്കുന്നത്. അപ്പോൾ രണ്ട് സെറ്റായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് നമ്മളെല്ലാം തന്നെ ഫ്രൈ ചെയ്തെടുത്തു, അങ്ങനെയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സലാഡിൻ്റെ പരിപാടി നമുക്ക് നോക്കാം. ഈ സലാഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതിൽ നമ്മുടെ ക്യാരറ്റും ക്യാബേജിലും ഒക്കെ ഈ ഉപ്പും വിനാഗിരി, ഉപ്പല്ല, പഞ്ചസാരയും വിനാഗിരിയൊക്കെ ചേർത്ത് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. അപ്പോൾ വെള്ളം നന്നായിട്ട് പിഴിഞ്ഞ് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ അതിലോട്ട് അല്പം മയോണൈസും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഇത്തരം ഇത്തിരി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 3-4 ടേബിൾ സ്പൂണുള്ള മയോണൈസ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും കേട്ടോ. നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് മയോണൈസും അതിലൊക്കെ അങ്ങനെയാണ് നോക്കേണ്ടത്.
അപ്പോൾ സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു അങ്ങനത്തെ സലാഡാണ് കേട്ടോ, അതിൻ്റെ കൂടെ കിട്ടുന്ന സലാഡല്ല, സാധാരണ നമ്മുടെ ഒരു ഹെൽത്തി സലാഡ് പോലെയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമ്മൾ സലാഡ്, ഫ്രൈസ് ഇതൊക്കെ ഉണ്ടാക്കി ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ മതിയിട്ടോ, അല്ലെങ്കിൽ അപ്പോൾ നമുക്ക് ചൂടോടുകൂടി കഴിക്കാം. ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഒരു മിക്സ് റെഡി ആക്കിയെടുക്കണം. അത് മുക്കി പൊരിക്കാനായിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു ബൗളിലോട്ട് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, അതിലേക്ക് നമ്മൾ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതൊരു ബാറ്റർ പോലെ ഒരു മിക്സാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി നമുക്കിതുപോലെ തന്നെ ഒരു ഡ്രൈ മിക്സും കൂടി വേറെ ഉണ്ടാക്കണം. അപ്പോൾ ഇതിനായിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഇത് ആദ്യം തന്നെ ഇത് രണ്ടും കൂടി ചേർത്തു. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക, അല്പം കുരുമുളക് പൊടി, ഒരു ചെറിയ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക, ഇത്തിരി ഇഞ്ചി വെളുത്തുള്ളി ഒരു പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക, ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുറച്ചൊരു തിക്ക് ബാറ്റർ പോലെ ആയിരിക്കണം, അധികം ഇതാവരുത്. അങ്ങനെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു രൂപത്തിൽ നമ്മൾ എടുക്കുക. ഇതിൽ നമ്മൾ ചിക്കൻ മുക്കിയിട്ട് നമ്മൾ ഇനി വേറൊരു കോട്ടിങ്ങിൽ ഫ്രൈ ചെയ്യണം. അപ്പോൾ അതാണ് ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി ചിക്കൻ കോട്ട് ചെയ്യാനുള്ള മിക്സിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പരന്ന പാത്രത്തിൽ 1.5 കപ്പ് മൈദയുടെ പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ എല്ലാത്തിലും ഇത്തിരി ചേർത്തുകൊണ്ട് തന്നെ വല്ലാതെ ഉപ്പ് കൂടരുത്, പാകത്തിനായിരിക്കും ഉപ്പ് വരാൻ പോകുന്നത്. അപ്പോൾ നമ്മളെല്ലാത്തിലും തിരീശ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഈ ഒരു മിക്സും മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ നമ്മൾ ഓൾറെഡി തലേ ദിവസം മാരിനേറ്റ് വെച്ചിട്ട് ആ ഒരു സോക്കിംഗ് പ്രോസസ്സ് ചെയ്തിരിക്കുന്ന ചിക്കനാണ്. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചിക്കന് ഒരു പാകത്തിന് അളവിന് കട്ട് ചെയ്തെടുക്കുക. തീരെ ചെറുതാവരുത്, വല്ലാതെ വലുതും ആവേണ്ട കാര്യമില്ല. ആദ്യം തന്നെ നമ്മൾ ആ ബാറ്ററിലൊന്ന് മുക്കിയെടുക്കുക. അത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത ശേഷം നമ്മൾ ആ പൗഡറിൻ്റെ മിക്സിലോട്ട് ഇട്ട് കൊടുക്കുക. അതിലിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കൈകൊണ്ട് ആക്കി കൊടുക്കുക. നനവുള്ള എല്ലാ ഭാഗങ്ങളിലും നമ്മൾ അതാകെ ആക്കി കൊടുക്കണം. മെയിനായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, അതങ്ങോട്ട് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു ഇത് ഫ്രൈ ചെയ്യുന്ന പോലെ അങ്ങോട്ട് ആകെ കോട്ടാക്കി വെക്കരുത്. ഒന്നിങ്ങനെ കുടഞ്ഞെടുക്കുക. ഇപ്പോൾ ഞാൻ കാണിക്കുന്ന കണ്ടില്ലേ, ഇങ്ങനെ സ്ലോയിലാക്കി അത് കഴിഞ്ഞ് പൊടി ഇങ്ങനെ ടോപ്പിലിട്ടിട്ട് ലാസ്റ്റിൽ ഒന്ന് കുടഞ്ഞെടുത്തിട്ട് മാറ്റി വയ്ക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾക്ക് ആ ഒരു KFC പോലെ ഇരിക്കുന്ന ആ ഒരു ഇത് കിട്ടുള്ളൂ. പിന്നെ ഒരു കാര്യമുള്ളത്, ഒരു എക്സ്ട്രാ ടിപ്പ് എന്ന് പറയുന്നത്, സ്കിന്നുള്ള ചിക്കനോട് കൂടി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, സ്കിന്നോട് കൂടി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും. അതാണ് ശരിക്കും വേണ്ടത്. നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, അപ്പോൾ നമ്മളിങ്ങനെയാണ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ചെയ്തെടുക്കുക. അങ്ങനെ ഓരോ പീസസും നമ്മൾ ഈ ഒരു രീതിയിൽ കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ചിലപ്പോൾ കുറേ കഴിയുമ്പോൾ നമ്മുടെ കൈമ ഇങ്ങനെ മൈദയുടെ പൊടി ഒട്ടി വരുമ്പോൾ ഒന്ന് മാറ്റിയിട്ട് രണ്ടാമത് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഒരു 4-5 പീസ് നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഇതുകൾ റെഡിയാക്കിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഓയിൽ ഓൾറെഡി ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ പാനിലോട്ട് ഇടും. വല്ലാതെ തീ കുറഞ്ഞു പോകരുത്, അപ്പോൾ എണ്ണ കുടിച്ച പോലെയാവും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നമ്മൾ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒന്ന് ഇതായി കഴിയുമ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി പിന്നെ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്യണം. ഒരു 10 മിനിറ്റൊക്കെ കുക്ക് ചെയ്താലാണ് ഉള്ളിലൊക്കെ വേവണം, കോട്ടിങ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വല്ലാതെ തീ കൂട്ടി വെച്ചത് മൊരീച്ച് ഇതാക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ചിക്കൻ നമ്മൾ കട്ട് ചെയ്യുന്ന സൈസ്, സാധാരണ നമ്മൾ പുറത്ത് കഴിക്കുന്ന ചിക്കൻ്റെ ഇത്തിരി വലുപ്പത്തിലൊക്കെ ആയിരിക്കും അവർ കട്ട് ചെയ്തിട്ടുണ്ടാവുക. വലിയ പീസസ് ആയിരിക്കും, അതിലും കുറച്ച് ചെറുതാക്കി എടുക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ നന്നായിട്ട് ഉള്ളു വേവാനും ഒക്കെ കുറച്ചും കൂടി അത് ഹെൽപ്പ് ചെയ്യും. വല്ലാതെ വലിയ പീസസ് ആകുമ്പോൾ ഉള്ളൊക്കെ വേവാൻ പിന്നെ ഒരുപാട് ഓയിൽ ഒഴിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിങ്ങനത്തെ ഒരു ഫ്രൈ പാനിലല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അവർ ചെയ്യുന്ന പോലെയല്ലല്ലോ നമ്മുടെ ഒരു പ്രൊസീജിയർ. അപ്പോൾ അതുകൊണ്ടാണ് ചെറിയ പീസസായി കട്ട് ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് സെറ്റ് നമ്മളൊന്ന് വറുത്ത് കഴിയുമ്പോൾ ഒന്ന് എടുത്ത് നോക്കുക, ഫുള്ള് നന്നായി വെന്തിട്ടുണ്ടോ, കാര്യം കറക്റ്റാണെന്ന്. അങ്ങനെയാണ് നെക്സ്റ്റ് സെറ്റ് നമുക്കപ്പോൾ ടൈം ഏതാണ്ട് മനസ്സിലാവും. ഇനി ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബണ്ണാണ് നമ്മൾ സാധാരണ കഴിക്കുക. എനിക്ക് ബണ്ണ് കിട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ബ്രെഡ് ജസ്റ്റ് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്, നെയ്യ് പുരട്ടി ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ഞാൻ 1 കിലോയ്ക്ക് ആകെ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ ആകെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഒരു ക്വാണ്ടിറ്റി. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉച്ചയ്ക്ക് ഒരു നേരത്തേക്കൊക്കെ മതിയാവും. 2 നേരം നമുക്ക് കഴിച്ചാൽ മടുപ്പ് തോന്നും. പക്ഷേ നമ്മൾക്ക് അല്ലാണ്ട് തന്നെ ഇങ്ങനെ കിട്ടുമ്പോൾ, ഉച്ചയ്ക്ക് കിട്ടുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്കൊക്കെ എനിക്ക് എൻ്റെ ഒരു ഇതിൽ എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും ഇത്. കാരണം ആ ചിക്കൻ ഫ്രൈ അങ്ങനെ എരിവില്ല അധികം, പിന്നെ അങ്ങനെ കുറേ മസാല കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഒരു റെസിപ്പി വല്ലപ്പോഴൊക്കെ ട്രൈ ചെയ്യാൻ
തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ ഫ്രൈസും എല്ലാം കൂടി ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഒരു സന്തോഷത്തിന് ഒരു ചേഞ്ചിന് തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ പുറത്ത് പോയി കഴിക്കുന്ന അതേ എക്സാക്റ്റ് വന്നില്ല അതിൻ്റെ അടുത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റാന്ന് പറയുമ്പോൾ അത് അതിലേറെ സന്തോഷമാണ്. മക്കൾക്ക് ഇടയ്ക്കൊക്കെ ഒരു ചേഞ്ച് അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കും നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ആസ്വദിച്ച് കഴിക്കുമ്പോൾ ആ ഒരു സന്തോഷം കിട്ടണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഈ ഒരു റെസിപ്പി അങ്ങനെ നമ്മൾ ട്രൈ ചെയ്തത്. അതുപോലെ തന്നെ ചിക്കൻ കണ്ടില്ലേ, ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. നല്ലതായിട്ട് കുക്കായിട്ടുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളത് അങ്ങനെ കറക്റ്റായിട്ട് വേവിച്ചെടുത്തോണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലഞ്ച് റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസിയാണ്. നമ്മൾ നിൽക്കുന്ന ആ ഒരു 1.5 മണിക്കൂറുണ്ട്, നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഒന്ന് മാരിനേറ്റൊക്കെ ചെയ്ത് വെച്ചാൽ മതി നല്ല ദിവസം കേട്ടോ. അപ്പോൾ എന്തായാലും പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ നാളെ വരുന്നതായിരിക്കും. അതായിരിക്കും എല്ലാ കൂട്ടുകാർക്കും. ബൈ ബൈ.